السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം ദാവനം ചെയ്യണമെന്ന് ആവകമായി ഓർക്കുകയാണ്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ശവ്വാലിലെ ആറ് നോമ്പ്. രണ്ട്, ജുമായും ഈദും ഒരുമിച്ച് വന്നാൽ സ്വീകരിക്കേണ്ട നിലപാട്. ഇൻഷാ അല്ലാഹ് നമ്മൾ നോമ്പിന്റെ ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളിലാണ് സന്ദർഭത്തിലുള്ളത്. ഇതുവരെ നമ്മൾ ചെയ്ത ഓരോ കർമ്മങ്ങളും സ്വീകരിക്കുന്നതിന് വേണ്ടി, അല്ലാഹു അത് കബൂലാക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായ തേട്ടം നമ്മളിൽ നിന്നുണ്ടാകണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും നാളെ പരലോകത്ത് പ്രതിഫലാർഹമായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഇബാദത്തുകളിലും മുആമലാത്തുകളിലും പ്രവർത്തനങ്ങളിലും വല്ല പാകപ്പിഴവുകളും സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അതെല്ലാം അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്നത് ശവ്വാലിലെ ആറ് നോമ്പിനെ സംബന്ധിച്ചാണ്. റമദാനിന് ശേഷം പിന്നീട് ശവ്വാൽ മാസത്തിലെ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ആറ് നോമ്പ് അനുഷ്ഠിക്കുക എന്നത് സുന്നത്തായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ റമളാന സുമ്മ തുബഅഹു സിത്തം മിൻ ശവ്വാൽ കാനക സിയാമി ദഹരി. ഇതാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസ്. മൻ സ്വാമ റമളാന, ഒരാൾ റമളാനിലെ നോമ്പ് അനുഷ്ഠിച്ചു, സുമ്മ തുബഅഹു സിത്തം മിൻ ശവ്വാൽ, പിന്നീട് അതിനെ പിന്തുടർത്തിക്കൊണ്ട് റമദാനിലേക്ക് ചേർത്തിക്കൊണ്ട് ശവ്വാലിലെ ആറ് നോമ്പും അനുഷ്ഠിച്ചു. കാനക സിയാമി ദഹരി, അവൻ വർഷം മുഴുവനും നോമ്പ് അനുഷ്ഠിച്ചതുപോലെയാണ്. ഇതാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസ്. രണ്ട് കാര്യങ്ങളാണ്, രണ്ട് ഭാഗങ്ങളാണ് ഈ ഹദീസിലുള്ളത്. ഒന്ന്, ശവ്വാലിലെ ആറ് നോമ്പിനെ സംബന്ധിച്ച്. രണ്ട്, അതിന്റെ പ്രതിഫലത്തെ സംബന്ധിച്ച്.
ഇതിന്റെ പ്രതിഫലം എത്രത്തോളം വലുതാണ്, എത്രത്തോളം മഹത്തരമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം പറയുന്നത്. ഈ ഹദീസ് ഇമാം മുസ്ലിം മാത്രമല്ല, അഹമ്മദ് അതേപോലെ തന്നെ അബൂദാവൂദും ഒക്കെ ഈ ഹദീസ് ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ നോമ്പ് മുസ്തഹബ്ബാണ്, മുസ്തഹബ് മാത്രമല്ല സുന്നത്താണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ഹദീസുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുക. കാരണം ശവ്വാലിലെ ആറ് നോമ്പ് സുന്നത്തല്ല, അത് കറാഹത്താണ് അല്ലെങ്കിൽ ബിദഅത്താണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിന് ചില ആളുകൾ തെളിവായിട്ടും ധരിക്കാറുള്ളത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള ചില വാക്കുകളാണ്, ചില വാചകങ്ങളാണ്. അതിന് പണ്ഡിതന്മാർ കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മളൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ചില സുല്ലമിമാരൊക്കെ വന്നിട്ട് നമുക്കത് പഠിപ്പിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊക്കെ അങ്ങനെ തന്നെ ഇരുന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് ശവ്വാലാറ് നോമ്പ് സുന്നത്തൊന്നല്ല, അത് ഏറ്റവും ചുരുങ്ങിയ കറാഹത്താണ് അല്ലെങ്കിൽ അത് വിദഅത്താണ് ആ രൂപത്തിലായിരുന്നു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ചിലർ അങ്ങനെയായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനവർ തെളിവായിട്ട് കൊണ്ടുവന്നിരുന്നത് ഇമാം മാലിക്കിന്റെ അഭിപ്രായമാണ്. അങ്ങനെ ഒരു നോമ്പ് ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, മുൻഗാമികൾ ആരും അത് അനുഷ്ഠിച്ചതായിട്ട് എനിക്കറിയില്ല എന്ന് പറയുന്ന ചില വാചകങ്ങളുണ്ട്. അപ്പൊ അതിന് അലുസുന്നയുടെ പണ്ഡിതന്മാർ കൃത്യമായ ഖണ്ഡനം കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ നമ്മൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണെങ്കിലും ഇപ്പൊ നമ്മൾ നേരത്തെ വായിച്ച ഇമാം മുസ്ലിമിന്റെയും അതേപോലെ തന്നെ അബൂദാവൂദിന്റെ ഒക്കെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലൊന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, യുസ്തഹബ്ബു സൗമു സിത്തത്തു അയ്യാമിൻ മിൻ ശവ്വാൽ ലിഹാദൽ ഹദീസ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസ് കൊണ്ട് ശവ്വാലിലെ ആറ് നോമ്പ് അത് മുസ്തഹബ്ബാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത് മുസ്തഹബ്ബാണ് എന്നുള്ളത് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചിട്ട് പറയണം, ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറയണം. ഇതേപോലെ തന്നെ ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, വഖദ് ഇസ്തദല്ല ബി അഹാദീസിൽ ബാബി അല ഇസ്തിഹബാബി സൗമു സിത്തത്തി അയ്യാമി മിൻ ശവ്വാൽ. ശവ്വാലിൽ ആറ് നോമ്പ് മുസ്തഹബ്ബാണ് എന്നുള്ളതിന് ഈ ഹദീസാണ് തെളിവായിട്ട് പണ്ഡിതന്മാര് പിടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിശദീകരിച്ചു പോകണം. ഇമാം ഷാഫി അതേപോലെ തന്നെ അഹമ്മദ് ദാവൂദ് ഇവരും വരല്ലാത്തവരൊക്കെ എന്റെ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കണം. ഇതേപോലെ തന്നെ ഇമാം സനാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഈ അബു അയ്യൂബ് അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, വഫീ ഹാദാ ദലീലുൻ, ഈ ഹദീസിൽ തെളിവുണ്ട്, അലസ്തിഹബാബി സൗമി സിത്തത്തി അയ്യാമി മിൻ ശവ്വാൽ, ശവ്വാലിലെ ആറ് ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നതിന് ഈ ഹദീസിൽ അത് മുസ്തഹബ്ബാണ് എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. ഷെയ്ഖ് ഉസൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി യുസന്നു സൗമു സിത്തത്തി അയ്യാമി മിൻ ശവ്വാൽ, അദ്ദേഹം എന്നെ പറഞ്ഞത് ശവ്വാലിലെ ആറ് നോമ്പ് അത് യുസന്നു, അത് സുന്നത്താക്കപ്പെടും. വഖദ് ഇസ്തദല്ല ബി ഹദീസി അബു അയ്യൂബ് ഇൻദ മുസ്ലിം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബു അയ്യൂബ് അൻസാരിയുടെ ഹദീസാണ് ഇതിന് തെളിവായിട്ട് പിടിച്ചിട്ടുള്ളത്. ഇത് ഈ പണ്ഡിതന്മാരൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ഷവ്വാലിലെ ആറ് നോമ്പ് അത് മുസ്തഹബ്ബാണ് സുന്നത്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നമുക്ക് വേണ്ടതില്ല. അത് പ്രമാണങ്ങൾ കൊണ്ട് അത് സ്ഥിരപ്പെട്ടതാണെന്ന് അർത്ഥം. ഇതിന്റെ പ്രതിഫലത്തെ കുറിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് നബിസ്വല്ലം പറഞ്ഞു, വർഷം മുഴുവനും നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലമാണ് ഇതുകൊണ്ട് ഒരാൾക്ക് കിട്ടുന്നത്. ഒരാൾ വർഷം മുഴുവനും നോമ്പ് അനുഷ്ഠിച്ചാൽ എന്താണോ പ്രതിഫലം, ആ പ്രതിഫലം ഇതിന് കിട്ടും. അതെങ്ങനെയാണെന്നുള്ളത് വേറെ ഹദീസുകളിലൂടെ അതിന്റെ വിശദീകരണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സൗബാ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ കാണാ നബിസ്വല്ലം പഠിപ്പിച്ചത്, ഒരു നന്മ ചെയ്താൽ അതിന് 10 മടങ്ങ് പ്രതിഫലം ഉണ്ടല്ലോ, അതിന് 10 പ്രതിഫലമുണ്ട്.
അതേപോലെ തന്നെ റമദാൻ എന്നുള്ളത് റമദാനിലെ നോമ്പ് എന്നുള്ളത് പത്ത് മാസത്തെ നോമ്പിന് തുല്യമാണ്. റമദാനിലെ നോമ്പ് പത്ത് മാസത്തെ നോമ്പിന് തുല്യമാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ കാണാൻ റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, സിയാമ റമദാന ബി അശറത്തി അഷ്ഹുരി, റമദാനിലെ നോമ്പ് എന്നുള്ളത് പത്ത് മാസങ്ങൾക്ക് തുല്യമാണ്. പത്ത് മാസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിന് തുല്യമാണത്. വസിയാമു സിത്തത്തി അയ്യാമി ബിശഹ്റൈൻ, അതേപോലെ തന്നെ ശവ്വാലിൽ നമ്മൾ നോക്കുന്ന ആറ് നോമ്പ് അത് രണ്ട് മാസങ്ങളാണ്. അങ്ങനെ പത്ത് പ്ലസ് രണ്ട് സമം പന്ത്രണ്ട്, പദാലിക സിയാമു സന, അങ്ങനെ ഒരു വർഷം നോമ്പ് നോറ്റ പ്രതിഫലം അയാൾക്ക് കിട്ടും. പദാലിക അതാകുന്നു സിയാമു സന, ഒരു വർഷത്തെ നോമ്പ്. ഇതേപോലെ തന്നെ സൗബാൻ റളിയല്ലാഹുവിൽ നിന്ന് തന്നെയുള്ള മറ്റു റിവായത്തിൽ കാണാം, മൻ സ്വാമ റമദാന ഫശഹറുൻ ബിഅശറത്തി അശ്ഹുരിൻ, ഒരാൾ റമദാനിലെ നോമ്പ് അനുഷ്ഠിച്ചു, ആ റമദാൻ എന്നുള്ളത് ഫശഹറുൻ, അതൊരു മാസമാണ്, ബിഅശറത്തി അശ്ഹുരിൻ, പത്ത് മാസങ്ങൾക്ക് തുല്യമായ മാസമാണത്. അപ്പൊ ആ പിന്നെ റമദാനിൽ നോക്കുന്ന നോമ്പിന് അത്ര പ്രതിഫലമാണ്, പത്ത് മടങ്ങ് പ്രതിഫലം. അങ്ങനെ പത്ത് മാസം നോമ്പ് നിൽക്കുന്നതിന് തുല്യം. അതേപോലെ തന്നെ ഫിത്തറിന് ശേഷമുള്ള ആറ് ദിവസത്തെ നോമ്പാകട്ടെ, ഫദാലിക തമാമു സിയാമിസ്സന, ആ ആറ് നോമ്പ് കൂടി അനുഷ്ഠിക്കുന്നതോടുകൂടി ആ വർഷം എന്തായി, ഫദാലിക തമാമു സിയാമിസ്സന, ആ വർഷം മുഴുവനും പൂർണമായി അയാൾ നോമ്പ് അനുഷ്ഠിച്ചതുപോലെയായി, അതാകുന്നു ഒരു വർഷം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചതുപോലെ എന്ന് പറഞ്ഞത്. ഇത് അഹമ്മദ് അതേപോലെ തന്നെ നസായിക്ക് ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ഹദീസുകളൊക്കെ സഹിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രൂപത്തിലാണെന്ത് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ആ അടിസ്ഥാനത്തിലാണ് ഒരാൾ ഒരു വർഷം മുഴുവനും നോമ്പ് നോറ്റ പ്രതിഫലം അതിനുണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ വളരെയധികം പ്രതിഫലം കിട്ടുന്ന മഹത്തരമായ പ്രതിഫലമുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ള പുണ്യകരമായിട്ടുള്ള സുന്നത്തായ മുസ്തഹബായ ഒരു കർമ്മമാണ് ശവ്വാലിലെ ആറ് നോമ്പ് എന്നർത്ഥം. മാത്രമല്ല ഈ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇതിന്റെ ഈ ശവ്വാലിലെ ആറ് നോമ്പിന്റെ ഒരുപാട് ഫായിദകൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ലത്തായിഫുൽ മഅരിഫിൽ എണ്ണി പറയുന്നുണ്ട് കുറെ ഫായിദകൾ ഈ ആറ് നോമ്പിന്റെ. അത് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, ഒന്ന്, ശവ്വാലിലെ ആറ് നോമ്പ് അനുഷ്ഠിക്കുന്നതോടുകൂടി അതിന്റെ ഒന്നാമത്തെ ഫായിദ, അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടം, അതിന്റെ ഒന്നാമത്തെ ശ്രേഷ്ഠത, ശവ്വാലിനു ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ്, ശവ്വാൽ റമദാനിന് ശേഷം ശവ്വാലിലെ ആറ് നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു വർഷം നോമ്പ് അനുഷ്ഠിക്കുന്ന പ്രതിഫലമാണ് അയാൾക്ക് ലഭിക്കുന്നത്. ഇതാണ് ആ ശവ്വാലിലെ നോമ്പിന്റെ ഒന്നാമത്തെ പ്രതിഫലമായിട്ട് ഫായിദയായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിലുള്ളതുപോലെ ഒരു വർഷം മുഴുവനും നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം അയാൾക്ക് ലഭിക്കും. രണ്ടാമത്തെ ഫായിദ അദ്ദേഹം പറഞ്ഞു, റമദാനിന്റെ മുമ്പ് ശഅബാനിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്, അതിനുശേഷം ശവ്വാലിലെ ആറ് നോമ്പും ഏതുപോലെയാണ്, നിർബന്ധ നമസ്കാരങ്ങൾക്ക് മുമ്പുള്ള റവാത്തിബ് സുന്നത്തുകളെ പോലെയാണ്. നിർബന്ധ നമസ്കാരങ്ങൾക്ക് മുമ്പ് റവാത്തിബ് സുന്നത്തുകൾ ഉണ്ടല്ലോ, ആ റവാത്തിബ് സുന്നത്തുകൾ പോലെയാണ് ഈ ശബാനിലെയും ശവ്വാലിലെയും നോമ്പ്. റമദാനിനെ സംബന്ധിച്ചിടത്തോളം റമദാനിന്റെ മുമ്പ് ശവ്വാലിൽ അനുഷ്ഠിക്കുന്ന നോമ്പും അതേപോലെ തന്നെ റമദാനിന് ശേഷം ശവ്വാലിലുള്ള ആറ് നോമ്പും, അത് നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള അല്ലെങ്കിൽ നിർബന്ധ നമസ്കാരങ്ങൾക്ക് മുമ്പുള്ള റവാത്തിബ് നമസ്കാരങ്ങളെ പോലെയാണ്. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്, നമ്മൾ ആ റവാത്തിബുകൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ നിർബന്ധ നമസ്കാരങ്ങളിലുള്ള ന്യൂനതകൾ പോരായ്മകളൊക്കെ അതിലൂടെ അല്ലാഹ് പരിഹരിച്ചു തരും. അങ്ങനെ സുന്നത്തായ കർമ്മങ്ങളിലൂടെ അല്ലാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കും. നിർബന്ധ കർമ്മങ്ങളിൽ വല്ല പിന്നെ പോരായ്മകളും ന്യൂനതകളും വന്നാൽ അത് ആ സുന്നത്തിലൂടെ പരിഹരിക്കപ്പെടും എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇതേപോലെ തന്നെ ശവ്വാലിലെ ആറ് നോമ്പ് അനുഷ്ഠിക്കുന്നതോടുകൂടി റമദാനിലെ നോമ്പിൽ വല്ല പാകപ്പിഴവുകളും വല്ല പോരായ്മകളും ന്യൂനതകളും വന്നിട്ടുണ്ടെങ്കിൽ ഈ ആറ് നോമ്പിലൂടെ അത് അവന് പുറക്കപ്പെടുന്നു. ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ ഫായിദയായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്. മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞു, ശവ്വാലിലെ ആറ് നോമ്പ് ഒരാൾ അനുഷ്ഠിക്കുന്നതോട് കൂടിയിട്ട് റമദാനിൽ അയാൾ ചെയ്ത കർമ്മങ്ങൾ അത് അള്ളാഹ് കബൂലാക്കി എന്നുള്ളതിന്റെ ഒരു അലാമത്താണ്. നമുക്കത് ഉറപ്പിച്ചു പറയാൻ തെളിവൊന്നുമില്ല.
പക്ഷെ ഒരാൾ ആറ് നോമ്പ് അനുഷ്ഠിക്കുന്നതോട് കൂടിയിട്ട് ഒരാലാമത്തെ ആൾക്ക് കിട്ടി. എന്തിനാല? കബൂലി സൗമ്യ റമദാൻ, റമദാനിലെ നോമ്പ് അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളതിന്റെ ഒരു അലാമത്തായിട്ടാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഫൈനല്ലാഹ ഇദാ തഖബ്ബല അമല അബ്ദി, കാരണം അള്ളാഹു ഒരു അടിമയുടെ ഒരു പ്രവർത്തനം സ്വീകരിച്ചാൽ വഫഖഹു ലിഅമലിൻ സാലിഹിൻ ബഅദഹു, എന്ത് ചെയ്യും അള്ളാഹ് അവന്റെ ഒരു അടിമയുടെ ഒരു അമല് സ്വീകരിച്ചാൽ അതേപോലെയുള്ള സൽക്രമങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കും അയാൾക്ക്. അപ്പോ റമദാനിലെ കർമ്മങ്ങൾ, റമദാനിലെ അവന്റെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു അലാമത്താണ്, ഒരു അടയാളം മാത്രം. എന്ത്? അയാള് വീണ്ടും അയാള് നോമ്പ് അനുഷ്ഠിക്കുന്നു. അപ്പോ ഇബ്നു റജബ് വിശദീകരിക്കുന്നത് എന്താണ്? അള്ള ഒരു കർമ്മം, ഒരു അടിമയുടെ ഒരു കർമ്മം സ്വീകരിച്ചാൽ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും അയാൾക്ക് സ്വാലിഹായ, അയാൾക്ക് സൽക്രമങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു അയാൾക്ക് കൊടുക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നാലാമത്തെ ഫായിദ അദ്ദേഹം പറഞ്ഞു, റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കുന്നതിന്റെ പ്രതിഫലത്തെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്താണ്? മഅ്ശറത്തു ദുനൂബാണ്, ഒരടിമ അള്ളാഹുവിന്റെ ഒരടിമ ചെയ്ത പാപങ്ങളൊക്കെ ആ നോമ്പിലൂടെ പുറത്തു കിട്ടും. ഇത് വല്ലാത്തൊരു നിഅമത്താണ്. വഹാദിഹി നിഅമ, ഇത് വല്ലാത്തൊരു നിഅമത്താണ്. അതേപോലെ തന്നെ അതിനുശേഷം പിന്നീട് ശവ്വാലിലെ ആറ് നോമ്പ് അനുഷ്ഠിക്കുന്നത് അള്ളാഹ് ചെയ്തു തന്ന നിഅമത്തിന് നമ്മൾ ശുക്ർ കാണിക്കണം. അദ്ദേഹം വിശദീകരിക്കുന്നത് ഫയകൂനു മുആവദത്തു സിയാമി ബഅദൽ ഫിത്രി ശുക്റൻ ലിഹാദിഹി നിഅമ. അപ്പൊ റമദാനിന് ശേഷം വീണ്ടും ശവ്വാലിലെ ആറ് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് ശുക്റൻ, അത് അള്ളാഹുവിനൊരു ശുക്ർ കാണിക്കണം. ലിഹാദിഹി നിഅമ, അള്ളാഹു ചെയ്തു തന്ന മഹത്തായ നിഅമത്തിനുള്ള, അനുഗ്രഹത്തിനുള്ള ഒരു നന്ദിയാണ് യഥാർത്ഥത്തിൽ അതിലൂടെ കാണിക്കുന്നത്. അതാണ് അതിന്റെ നാലാമത്തെ ഫായിദയായിട്ട് പറഞ്ഞത്. അഞ്ചാമതായിട്ട് അദ്ദേഹം പറഞ്ഞു, അന്നൽ മുബാറകത്തു ഇബാദത്തു സൗമി ബഅദൽ ഫിത്രി തദുല്ലു അലാ ഇഖ്ബാലിൽ അബ്ദി അലൽ ഖൈരി. ശവ്വാലിലെ ആറ് നോമ്പ് അനുഷ്ഠിക്കാൻ അള്ളാഹിന്റെ ഒരു അടിമ ശവ്വാലിലെ ആറ് നോമ്പ് അനുഷ്ഠിക്കുമ്പോ അവൻ ഇനി വരുന്ന ഖൈറുകളും, റമദാൻ തീരുന്നതോടുകൂടിയിട്ട് എല്ലാ പ്രവർത്തനങ്ങളും അയാൾ അവസാനിപ്പിക്കുന്നില്ല. അപ്പൊ അയാൾ സന്നദ്ധനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനും ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഖൈറാത്തുകൾ ചെയ്യാനും അത് സ്വീകരിക്കാനും അയാൾ സന്നദ്ധനാണ് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ്. അദ്ദേഹം പറയുന്നത് അത് ആ റമദാനിലെ നോമ്പ് അദ്ദേഹത്തിന് ഒരിക്കലും മടുപ്പുണ്ടാക്കിയിട്ടില്ല, അത് അദ്ദേഹത്തിന് ഒരിക്കലും ഭാരമുണ്ടാക്കിയിട്ടില്ല. അപ്പോ വലാമാലു സ്വാലിഹലാത്തിന് കത്തിയോബിൻഖിലായ റമദാൻ, റമദാൻ അവസാനിക്കുന്നതോട് കൂടിയിട്ട് ഒരിക്കലും സൽപ്രവർത്തനങ്ങൾ നിന്നു പോകുന്നില്ലല്ലോ. അപ്പോ അത് അതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ശവ്വാലിലെ ആറ് നോമ്പ് എന്ന്. ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ഈ ആറ് നോമ്പിന്റെ ഫായിദകൾ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് വിശദീകരിച്ചു തരാണ്. അപ്പൊ ഓരോന്നും നമ്മൾ മനസ്സിലാക്കിയാൽ വളരെയധികം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതിഫലാർഹമായ ഒന്നാണ് അത് എന്നുള്ളത് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മാത്രമല്ല ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മനാറുൽ മുനീഫിൽ ഈ ശവ്വാലിലെ ആറ് നോമ്പിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, ഈ ശവ്വാൽ ആറ് നോമ്പ് നമുക്ക് നിശ്ചയിച്ചു തന്നതിൽ സിറുൽ ലത്തീഫ്, അതിൽ നിഗൂഢമായ ഒരു രഹസ്യം, അതിൽ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതേ പറയണം, അതിൽ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എന്താണ് രഹസ്യം? വഹുവ അന്നഹാ തജരി മജറുൽ ജുബ്രാനിൽ റമദാന വ തഖ്ലീമ വഖാ ഫീഹി മിന തഖ്സീരി ഫി സൗമി. രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഈ ശവ്വാലിലെ നോമ്പിൽ ഒളിച്ചിരിക്കുന്ന ആ രഹസ്യത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തെപ്പറ്റി അദ്ദേഹം വിശദീകരിക്കുന്നത്, ഒന്ന് അത് റമദാനിലെ നോമ്പിന് ജുബ്രാനാണ്. റമദാനിൽ പല പാകപ്പിഴവുകളും സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അതൊക്കെ അതിലൂടെ പുറക്കപ്പെടും. അതേപോലെ തന്നെ നമ്മുടെ നോമ്പിൽ, റമദാനിലെ നോമ്പിൽ പല തഖ്സീറുകളും പല ന്യൂനതകളും സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ഈ ആറ് നോമ്പിലൂടെ അത് അതിന് പരിഹാരമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഈ ആറ് നോമ്പ് എന്നുള്ളത് നിർബന്ധ നമസ്കാരത്തിന്റെ സുന്നത്ത് ഉണ്ടല്ലോ, മജറ സുന്നത്തി സ്വലാത്തി ബഅദഹ, ആ സുന്നത്ത് പോലെയാണ്. നേരത്തെ വിശദീകരിച്ചല്ലോ ഇബ്നു റജബ് നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള സുന്നത്ത് പോലെയാണ്. അതേപോലെ തന്നെ മജറ സജ്ദത്തൈ സഹവി, നമ്മൾ നിസ്കാരത്തിൽ ചെയ്യുന്ന രണ്ട് സുജൂദുകൾ, നിസ്കാരത്തിൽ വല്ല മറവികളും അബദ്ധവും സംഭവിച്ചാൽ രണ്ട് സുജൂദ് ചെയ്യും, ആ രണ്ട് സുജൂദ് പോലെയാണ്. ആ സുജൂദ് ചെയ്യുന്നതോടുകൂടിയിട്ട് അതെന്തായി? അതിന് പരിഹാരമായി.
അതേപോലെ തന്നെ നിർബന്ധനസ്കാരങ്ങൾക്ക് ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങളെ പോലെയാണ്. ആ സുന്നത്ത് നിസ്കാരങ്ങൾ എന്താണ്? ആ ഫറളിലുള്ള പോരായ്മകളെ നികത്തും. ഇതേപോലെയാണ് ഈ ഷവ്വാലിലെ ആറ് നോമ്പ് റംളാനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? അഹദീസിൽ വഅത്ബഅഹു എന്ന് പ്രയോഗിച്ചത്. അഹദീസിൽ നമ്മൾ പറഞ്ഞല്ലോ, മൻ സോമ റംളാന തുമ്മ അത്ബഅഹു സിത്തൻ മിൻ ഷവ്വാൽ എന്നാണ്. അപ്പൊ വഅത്ബഅഹു, ആ റംളാനിനെ അയാൾ എന്ത് ചെയ്യുന്നു? റംളാനിലേക്ക് അതിനെ പിന്തുടർത്തുന്നു. ഇതിന് ഇബ്നു ഖയ്യിം കൊടുത്ത വ്യാഖ്യാനം, അൽഹഖഹാ ബിഹി, ആ റംളാനിലേക്ക് അതിനെ ചേർത്തുന്നു. അപ്പൊ അതിന് പ്രത്യേകമായ പ്രതിഫലം അതോടുകൂടി കൈവരുന്നു എന്നുള്ളതാണ് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അപ്പോ ഇതൊക്കെ അതിന്റെ ഫളായിലുകളെ കുറിച്ച് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഈ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് പെരുന്നാളിന് ശേഷം തുടർച്ചയായി അനുഷ്ഠിക്കേണ്ടതുണ്ടോ? അങ്ങനെ അനുഷ്ഠിക്കൽ നിർബന്ധമല്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നിട്ടുള്ളത്. തുടർച്ചയായിട്ട് തന്നെ പെരുന്നാളിന് ശേഷം ആറ് ദിവസം, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്, അങ്ങനെ തന്നെ അത് അനുഷ്ഠിക്കൽ നിർബന്ധമല്ല. എന്നാലത് അഫ്ളലാണ്. ഒരാൾക്ക് അങ്ങനെയാണ് സാധിക്കുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അഫ്ളലാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ആ വിഷയത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം നേരത്തെ പറഞ്ഞ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട്, ഇമാം മുസ്ലിമിന്റെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഖാല അസ്ഹാബുന, നമ്മുടെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, വൽ അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായത്, അൻ തുസാമ സിത്ത മുതവാലിയ അഖിബ യൗമിൽ ഫിത്രി, ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? ഫിത്റിന് ശേഷം, ഫിത്റിന്റെ ഉടനെ തുടർച്ചയായി കൊണ്ട് ഈ ആറ് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ് അഫ്ളലായത്. ഫൈൻ ഫർറഖഹ ഔ അഖറഹ അൻ അവായിലി അവായിലി ഷവ്വാൽ ഇല അവാഖിരി, ഇനി ഒരാള് ഇടക്കിടക്ക് നോൽക്കുകയാണ് അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അതിനെ പിന്തിപ്പിക്കുകയാണ്. എങ്ങനെ? പിന്നെ അയാള് ഷവ്വാലിന്റെ അവസാന ഭാഗത്തേക്ക് പിന്തിപ്പിക്കുകയാണ്, ആദ്യ ഭാഗത്തു നിന്ന് അവസാന ഭാഗത്തേക്ക് പിന്തിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ അയാൾ ഇടക്കിടക്ക് ഇടവിട്ടിട്ടാണ് അയാൾ ആ നോമ്പ് അനുഷ്ഠിക്കുന്നത് എങ്കിൽ അസലത്ത് ഫളീലത്തുൽ മുതാബ, എന്നിരുന്നാൽ തന്നെയും അയാൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടും, ആ മുതാബത്തിന്റെ പ്രതിഫലം കിട്ടും. കാരണം അയാൾ ആ നോമ്പ് അനുഷ്ഠിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ പറഞ്ഞതുപോലെ ആ റമദാനിന് ശേഷം ആ റമദാനിനെ പിന്തുടർത്തിക്കൊണ്ട് തന്നെയാണ് അയാൾ എന്ത് ചെയ്യുന്നത്? ഷവ്വാലിൽ ആറ് നോമ്പ് അനുഷ്ഠിക്കുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഒന്ന്, ഏറ്റവും ശ്രേഷ്ഠമായത് ആറ് ദിവസം തുടർച്ചയായിട്ട് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇനി ഒരാൾക്ക് അതിന് സാധ്യമല്ലെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? ഈ ഷവ്വാലിൽ ഏത് സമയത്തും അതിന്റെ അവസാന ഭാഗത്തോ അല്ലെങ്കിൽ അതിന്റെ മധ്യഭാഗത്തോ അതിന്റെ ഏത് സമയത്തും എന്ത് ചെയ്യാം? അയാൾക്ക് സൗകര്യമുള്ള സ്ഥലത്ത് ഈ ആറ് നോമ്പ് അനുഷ്ഠിച്ചാൽ തന്നെയും അതിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കുന്നതാണ് എന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. ഇത് പൂർവ്വകാല പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, ആധുനികരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ലജ്നത്ത് ദായിമയോട് ഈ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. എന്താണ് ചോദ്യം? ഹൽ സിയാമുൽ അയ്യാമി സിത്ത ഇൽസമു ബഅദ ശഹ്രി റമദാൻ അഖിബ യൗമിൽ ഈദ് മുബാശറ, ഈദ് അവസാനിച്ച ഉടനെ അതിന്റെ പിറ്റേ ദിവസം മുതൽ ഈ ഷവ്വാലിലെ ആറ് നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധമാണോ? ഔ യജൂസു ബഅദൽ ഈദി ബഅദഹു ബി ഇദ്ദത്തി അയ്യാമിൻ, അല്ലെങ്കിൽ ഈദിന് ശേഷം അതല്ലാത്ത ദിവസങ്ങളിൽ ആ നോമ്പ് അനുഷ്ഠിച്ചാൽ മതിയോ? അതാണ് അവരോടുള്ള ചോദ്യം. അതിന് ലജ്നത്തു ദായിമ കൊടുക്കുന്ന മറുപടി, ലാ യൽസിമുഹു അൻ യസൂമഹ ബഅദ ഈദിൽ ഫിത്രി മുബാശറ, പെരുന്നാളിന് ശേഷം തുടർച്ചയായിക്കൊണ്ട് ആ നോമ്പ് നോൽക്കുക എന്നുള്ളത് അത് നിർബന്ധമല്ല. അയാൾക്ക് അനുവദനീയമാണ് പെരുന്നാളിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ട്, അതേപോലെ തന്നെ വാൻ യസൂമഹ മുത്തതാലിയ, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ആ മുത്തഫദീഖ, അല്ലെങ്കിൽ വ്യത്യസ്ത ദിവസങ്ങളിലായിട്ട് ഫി ഷഹ്രി ഷവ്വാൽ ഹസബിമായ സറലഹു, അവൻ എങ്ങനെയാണോ സൗകര്യപ്പെടുന്നത്. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പല ആളുകളും റമദാന് തീർന്നു, പെരുന്നാൾ ആഘോഷിച്ചു, പിന്നീട് അതിന്റെ തൊട്ടടുത്ത ദിവസം ചിലപ്പോ നോമ്പ് ഈ ആറ് നോമ്പ് ചിലപ്പോ അനുഷ്ഠിക്കൂല, എന്നിട്ട് പിന്നീട് അതെന്ത് ചെയ്യും? പിന്നെ അത് നോമ്പ് പറ്റാൽ അതിന്റെ പ്രതിഫലം കിട്ടൂല എന്ന് കരുതി പലരും അത് ഉപേക്ഷിക്കും. അപ്പൊ യഥാർത്ഥത്തില് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചിരുന്നത് അത് അഫ്ളലായ രൂപമാണ്. പെരുന്നാളിന് ശേഷം തുടർച്ചയായിട്ട് ആറ് ദിവസം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് അഫ്ളലാണ്. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ന്യായമായ അല്ലെങ്കിൽ അയാൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ഷവ്വാലിന്റെ നടുവിലോ അല്ലെങ്കിൽ അതിന്റെ അവസാന ഭാഗത്തോ അയാൾക്ക് പറ്റുന്ന സൗകര്യങ്ങളിൽ അതെങ്ങനെയാണോ, ഒരു ദിവസം അയാൾ നോമ്പ് അനുഷ്ഠിച്ചു, ഇനി പിറ്റേ ദിവസം അയാൾക്ക് നോമ്പ് ഒഴിവാക്കി വേറൊരു ദിവസം അനുഷ്ഠിച്ചു, അങ്ങനെ ആ ഷവ്വാലിൽ
അയാളുടെ സൗകര്യത്തിനനുസരിച്ച് അയാൾക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ ആ നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. എന്നിട്ട് അവർ പറയുന്നത് വൽ അംറു ഫീ ദാലിക വാസിയ, ഇത് വാസിയായ കാര്യമാണ്. വലൈസത്ത് ഫരീള ബൽ ഹിയ സുന്ന, ഇത് വാസിയാണെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സൗകര്യമുള്ളതുപോലെ ശവ്വാലിൽ ആറ് നോമ്പ് എടുത്താൽ മതി. കാരണം വലൈസത്ത് ഫരീള, ഇത് ഫറളല്ല, ബൽ ഹിയ സുന്ന, ഇതെന്താണ്, ഇത് സുന്നത്താണ്. അപ്പൊ ആ വിഷയത്തിൽ ഒരുപാട് ഫത്വകൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി, പൂർവികരും ആധുനികരായ പണ്ഡിതന്മാരൊക്കെ ഈ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതാണെങ്കിൽ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, റമദാനിൽ ഒരാൾക്ക് നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ, വല്ല കാരണം കൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ആ നോമ്പ് കള്ളാക്കാതെ അയാള് റമദാനിലെ അല്ല റമദാനിലെ ആ നോമ്പ് നോറ്റ് വിട്ടാതെ അയാള് ശവ്വാലിലെ ആറ് നോമ്പ് അനുഷ്ഠിക്കാൻ പാടുണ്ടോ? അതില് ഏതാണ്ട് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, റമദാനിലെ നഷ്ടപ്പെട്ട നോമ്പ് അയാൾ ആദ്യം അനുഷ്ഠിക്കണം എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കണം അയാള് ശവ്വാലിലെ ആറ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. ഇത് ഏതാണ്ട് അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരാൾ അത് അങ്ങനെ ചെയ്യാതെ ഒരാൾ ചെയ്താൽ അതുകൊണ്ട് അത് ജായിസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഹറാമോ വിദത്തോ ആകുന്നില്ല എന്നുള്ളത് പല പണ്ഡിതന്മാരും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അത് വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഏതാണ്ട് ആ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ള ഏതാണ്ട് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹയദ്, നിഫാസ്, ദണ്ഡക്കാരുടെ നോമ്പ് മുറിയും, ആ നോമ്പ് അവർ പിന്നീട് നോറ്റ് പോട്ടണം. അപ്പൊ സ്ത്രീകളുടെ വിഷയത്തിലാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യണം? ആറ് ദിവസമാണ് അല്ലെങ്കിൽ അഞ്ചു ദിവസമാണ് ആ നോമ്പ് നഷ്ടപ്പെട്ടതെങ്കിൽ ആ നോമ്പ് റമദാനിലെ ആ നോമ്പ് നോറ്റ് വീട്ടിയതിനു ശേഷമായിരിക്കണം ശവ്വാലിലെ ഈ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്നാണ്. സ്ത്രീകൾക്ക് പോലും അങ്ങനെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ യാത്രക്കാര്, രോഗികള്, അല്ലെങ്കിൽ വേറെ വല്ല കാരണങ്ങളെ കൊണ്ട് നമുക്ക് റമദാനിലെ ഏതെങ്കിലും നോമ്പ് നഷ്ടപ്പെട്ടാൽ ആ നോമ്പ് ആദ്യം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള തത്വം വ്യക്തമാണ്. ഫറളാണ് നമുക്ക് വീട്ടാൻ ഏറ്റവും കടപ്പെട്ടത്. ഫറള് നിർവഹിച്ചതിന് ശേഷമായിരിക്കണം സുന്നത്ത് നിർവഹിക്കേണ്ടത്. കാരണം ഫറള് നിർവഹിക്കാതെ ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാൾ കുറ്റക്കാരനായിത്തീരും. ആ ഫറളിന് അയാളെ മുൻഗണന കൊടുക്കണം എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചില അവ്യക്തതകൾ ഉണ്ടാവും. അതുകൊണ്ട് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ, അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ബുലൂഗുൽ മറാം അതിൽ കിതാബ് സിയാമിൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം അതിൽ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഫല്ലദി അസ്തറ ഷഹ്റ റമദാൻ ബിഉദ്രി മിനൽ അദാരി, എന്തെങ്കിലും ഒരു ഉദുർ കൊണ്ട് റമദാനിലെ നോമ്പ് മുറിച്ചിട്ടുള്ള ഒരാൾ, ലാ യസൂമു സിത്തത്തു അയ്യാമി മിൻ ശവ്വാൽ, കണ്ടോ, അയാള് ശവ്വാലിലെ ആറ് നോമ്പ് അയാൾ അനുഷ്ഠിക്കേണ്ടതില്ല, അയാള് ഈ നോമ്പ് നോൽക്കരുത്. ബൽ ഇബാദിർ ബിസൗമി റമദാൻ, റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പ് അതനുഷ്ഠിക്കാൻ അയാള് ധൃതി കാണിക്കണം. ഇപ്രകാരം തന്നെ റമദാനിലെ കുറെ നോമ്പുകൾ ചില ആളുകൾക്ക് അയ്യാമ ദിവസങ്ങളോളം നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ശറഈയായിട്ടുള്ള ഉദുർ കൊണ്ടായിരിക്കും ആറ് നോമ്പ് അവൻ നോൽക്കരുത്. റമദാനിൽ അവന് നഷ്ടപ്പെട്ട നോമ്പുകൾ എത്തണുണ്ട്, അത് അനുഷ്ഠിച്ചിട്ടല്ലാതെ. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഈ കാര്യം പറയുന്നുണ്ട്. അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞെന്തെച്ചാല്, റമദാനിലെ നോമ്പ് കള്ളായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ കുറച്ചായിരിക്കും, ചിലപ്പോ മുഴുവനുണ്ടാവും. അവൻ ഫറളാണ് ആരംഭിക്കേണ്ടത്, ആദ്യം അനുഷ്ഠിക്കേണ്ടത് ഫറളാണ്. ലിഅന്നൽ ഫറള ഔലാ മിനൻ നാഫില, കാരണം സുന്നത്തിനേക്കാൾ ഫറളിനാണ് അവൻ എന്ത് കൊടുക്കേണ്ടത്, പ്രാധാന്യം കൊടുക്കേണ്ടത്.
അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ അവൻ ആദ്യം നോറ്റ് വീട്ടിയതിനു ശേഷമായിരിക്കണം ശവ്വാലിലെ ആറ് നോമ്പ് അവൻ അനുഷ്ഠിക്കേണ്ടത്. ഇതാണ് ഷെയ്ഖ് ഫൗസാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഇതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞു, ഫിഹാദിഹിൽ മസ്അലത്തിൽ ലാ യജൂദു ഫീമാ യദ്ഹറു ലനാ അൻ തുസാമ നാഫില ഖബ്ല അൽ ഫരീള. ഈ മസ്അലയിൽ നമുക്ക് മനസ്സിലായത് എന്താണ്? ലാ യജൂസ്, ജായിസല്ല, ജായിസല്ല എന്നുള്ളത്. അൻ തുസാമ നാഫില, നാഫിലത്ത് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുക, ഖബ്ല അൽ ഫരീള ഫർളില്ല. ശവ്വാലിലെ ആറ് നോമ്പിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പൊ അദ്ദേഹം ലാ യജൂസ് എന്ന് പറഞ്ഞു, ജായിസല്ല. എന്നിട്ട് അദ്ദേഹം അതിന്റെ രണ്ട് കാരണങ്ങൾ പറഞ്ഞു. ഒന്ന്, ആ ഹദീസിന്റെ പദപ്രയോഗം, ആ ഹദീസിലുള്ളത് മൻ സോമ റമദാന, റമദാനിലെ നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചു, ഒരാൾ റമദാനിലെ നോമ്പ് വെച്ചു, സുമ്മാത്തു ബാഹു, പിന്നീട് അതിനെ പിന്തുടർത്തി എന്നുള്ളത്. അപ്പൊ ഒരാളെ റമദാനിലെ നോമ്പ് മുഴുവനും അനുഷ്ഠിച്ചിട്ടില്ലെങ്കിൽ അയാളെ റമദാനിലെ നോമ്പ് നോറ്റു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതൊന്ന് ആ ഹദീസിന്റെ താല്പര്യത്തിനെതിരാണ്. ആ ഹദീസിന്റെ പ്രയോഗം മൻ സ്വാമ റമദാന, ഒരാളെ റമദാനിലെ നോമ്പ് അനുഷ്ഠിച്ചാൽ, അപ്പോൾ റമദാനിലെ അയാൾക്ക് നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ അയാൾ ആ റമദാനിലെ നോമ്പ് പൂർണ്ണമായി അനുഷ്ഠിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒന്ന് ആ ഹദീസിന്റെ താല്പര്യത്തിനെതിരാണ്. രണ്ട്, അദ്ദേഹം പറഞ്ഞു സുന്നത്തിനേക്കാൾ മുൻഗണന കൊടുക്കേണ്ടത് ഫർളാണ്. നേരത്തെ ഷെയ്ഖ് ഫൗസാൻ വിശദീകരിച്ചതുപോലെ തന്നെ എന്നിട്ട് അദ്ദേഹം ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അന്നൽ ഫർള ഔല ബിൽ ബിദാഅത്തി വഹഖ് ബിൽ ഖലാഇ മിന നാഫില, നാഫിലത്തിനേക്കാൾ, സുന്നത്തായ നോമ്പിനേക്കാൾ അഹഖ്, അനുഷ്ഠിക്കാൻ ഏറ്റവും കടപ്പെട്ടത് ഏതാണ്? അത് ഫറളാണല്ലോ. അപ്പൊ അള്ളാഹുവിനോടുള്ള കടാണ് അത്, കടാണ് ഫറള് എന്നുള്ളത്. നമുക്ക് അള്ളാഹുവിനോട് നിർവഹിക്കാനുള്ള കടാണ്. അപ്പൊ ആ കടം കിട്ടുന്നതിനാണ് എന്ത് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് എന്താണ്? ശവ്വാലിൽ ആറ് നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ അയാൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് അയാള് അനുഷ്ഠിക്കണം. അദ്ദേഹത്തോട് ഇതേ ചോദ്യത്തിൽ തന്നെ അദ്ദേഹത്തോട് ഒരു തെളിവ് ചോദ്യകർത്താവ് ഉദ്ധരിക്കുന്നുണ്ട്. ഇതിനെതിരായിട്ട് റമദാനിൽ നഷ്ടപ്പെട്ടത് നോറ്റ് വീട്ടിയതിനു ശേഷം ഷവ്വാലിൽ ആറ് നോമ്പ് അനുഷ്ഠിച്ചാൽ മതി എന്നുള്ളതിനെതിരായിട്ട് ആ ചോദ്യകർത്താവ് ഒരു തെളിവ് ഉദ്ധരിക്കുന്നുണ്ട്. എന്തറിയോ? അങ്ങനെയാണെങ്കിൽ ആയിഷ റളിയല്ലാഹു തആലയുടെ ഹദീസ് വന്നിട്ടുണ്ടല്ലോ, ആയിഷ റളിയല്ലാഹുവിന് നഷ്ടപ്പെട്ട നോമ്പുകൾ പിന്നീട് ശബാലിലായിരുന്നു നോറ്റ് വിട്ടാറുണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പൊ ആയിഷ റളിയല്ലാഹുവിന് ഷവ്വാലിലെ ആറ് നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ലേ എന്നൊരു ചോദ്യം കൂടി ആ ചോദ്യകർത്താവ് ചോദിക്കുന്നുണ്ട്. അതിന് ഷെയ്ഖ് ഇബ്നു ബാസ് ഗണ്ണിക്കുന്നുണ്ട്. എന്ത്? ആയിഷ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രത്യേകമായ കാരണമുണ്ട്. ഇൻഷല്ലാ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വന്നിട്ടുള്ളത് ഈ അജലി ശോലിഹാ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ശോലിലായിരുന്നു. അതിന് പണ്ഡിതന്മാർ അതിന്റേതായ വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസ് പറയുന്നത് ഫറള് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിന് വേണ്ടി ആയിഷ റളിയല്ലാഹുവിനെ പിന്തിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഷവ്വാലിലെ ആ നോമ്പ് ആയിഷ റളിയല്ലാഹുവിനെ നോറ്റിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റൂ? അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഫറളായ നോമ്പ് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ആയിഷ റളിയല്ലാഹുവിനെ പിന്തിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഷെയ്ഖ് ഇബ്നു ബാസ് അതിന് അവസാനം ആ മറുപടി അവസാനിപ്പിക്കുന്നത് തുമ്മല ഫഅലത്, ഇനി ആയിഷ റളിയല്ലാഹു അങ്ങനെ ചെയ്താൽ തന്നെ, വഖദ്ദമത്ത് സിത്ത മിൻ ശവ്വാൽ, ശവ്വാലിനെ പിന്നെ ഫറള് അനുഷ്ഠിക്കുന്നതിന്റെ മുമ്പ് ശവ്വാല നോമ്പ് അനുഷ്ഠിച്ചു എങ്കിൽ തന്നെ, ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ, ഫലൈസ ഫീഹ ഹുജ്ജ, അത് നമുക്ക് തെളിവല്ല ആയിഷ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ ചെയ്തു എന്നുള്ളത്. കാരണം ഫീമാ യുഖാലിഫു ളാഹിറ നസൂസ്, കാരണം അത് വ്യക്തമായ നസ്സിന് എതിരായി വരുന്നത് കൊണ്ട് തന്നെ അതിൽ നമുക്ക് തെളിവില്ല എന്നുള്ള മറുപടിയാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുന്നത്.
അപ്പൊ അദ്ദേഹം വളരെ ഗൗരവത്തിലാണ് ഈ വിഷയം കാണുന്നത് എന്നർത്ഥം. ഇതേപോലെ തന്നെ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹം പറഞ്ഞു ഇതേ കാര്യം തന്നെ. അദ്ദേഹം പറഞ്ഞു എന്താ വെച്ചാല്, അയാൾ ആദ്യം റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പാണ് അയാള് അനുഷ്ഠിക്കേണ്ടത്. ഷെയ്ഖ് അൽബാനിനോട് ചോദിക്കാണ് എന്താണ് ഫർളാണോ അയാൾ ആദ്യം അനുഷ്ഠിക്കേണ്ടത്. അതിന് ഷെയ്ഖ് അൽബാനിയുടെ മറുപടി നാം അതെ, കാരണം സുന്നത്തിനേക്കാൾ മുന്തിക്കേണ്ടത് ഫർളിനെയാണ്. കാരണം വലിയ അന്നൽ ഇൻസാനു ലാ യംലിക്കു നഫ്സഹു വഅംറഹു, കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആയുസ് അയാളുടെ അധീനതയിലല്ല. കാരണം മരണം എന്നുള്ളത് ഏത് സമയത്ത് ഒരു മനുഷ്യനെ തേടിയെത്താം. ഷെയ്ഖ് അൽബാനി അത് വിശദീകരിക്കുന്നത്, ഒരു പക്ഷെ ആ മരണം അവന്റെ അടുത്തെത്തുന്ന സമയത്ത് അവൻ ആ ഫർള് നോമ്പനുഷ്ഠിക്കാതെ അവൻ സുന്നത്തായ നോമ്പനുഷ്ഠിച്ചുകൊണ്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള കടമായിട്ടാണ് അവൻ മരിച്ചു പോകുന്നത്. അള്ളാഹുവിനോടുള്ള ബാധ്യതയിൽ വീഴ്ച വരുത്തിക്കൊണ്ടായിട്ടാണ് അവൻ മരിച്ചു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നഫലിനേക്കാൾ മുന്തിക്കേണ്ടത് ഫർളിനെയാണ്. അപ്പൊ റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുണ്ടെങ്കിൽ അത് ആദ്യം നോറ്റു വീട്ടുകയാണ് വേണ്ടത് എന്നാണ് ആരും പറഞ്ഞിട്ടുള്ളത്, ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ ലജ്നത്തു ദായിമയോട് ഈ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം വരുന്നത്. എനിക്ക് 6 ദിവസത്തെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, 6 ദിവസത്തെ നോമ്പ് കള്ളായിട്ടുണ്ട്. ഞാൻ ശവ്വാലിൽ നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ചോദ്യതാണ്, എനിക്ക് അനുവദനീയമാണ് എന്റെ കള്ളാന്റെ നീയത്തും ശവ്വാലിലെ 6 നോമ്പിന്റെ നീയത്തും ഒരുമിച്ച്. റമദാനിൽ 6 നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ശവ്വാലിലെ 6 നോമ്പ് ഞാൻ എടുക്കാൻ പോവാണ്. അപ്പൊ രണ്ടിന്റെയും നീയത്തും ഒരുമിച്ച്, നമുക്ക് റമദാനിലെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് കള്ളാക്കാണെന്നുള്ള നീയത്തും ശവ്വാലിലെ 6 നോമ്പ് അതിന്റെ നീയത്തും കൂടി, അങ്ങനെ എനിക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ പാടുണ്ടോ, അത് ഇതാണോ എന്നൊരു ചോദ്യം. ലജ്നത്തു ദായിമയുടെ 1-8-0-2-0 ആ ഫത്വ നമ്പറിൽ ഇത് കാണാം. അതിൽ അവർ കൊടുക്കുന്ന മറുപടി, ലജ്നത്തു ദായിമ കൊടുക്കുന്ന മറുപടി, സിയാമു സിത്തത്തി അയ്യാമി മിൻ ശവ്വാൽ ഖളാ ലിമാ അഫ്തറത മിൻ റമദാൻ ലാ യദ്ഖുലു ഫീ സിയാമി സിത്ത്. അവർ കൊടുക്കുന്ന മറുപടി എന്താ വെച്ചാല്, ശവ്വാലിലെ 6 നോമ്പ് അത് ഇതിന് പകരാവുക, ആ നിയത്തനുസരിച്ചിട്ട് ശവ്വാലിലെ 6 നോമ്പ് നോൽക്കുക എന്നുള്ളത് മതിയാവുകയില്ല. ലായത് പോലും ഫി സിയാമി സിത്ത്, ആ 6 എണ്ണം ഇതിലേക്ക് പ്രവേശിക്കുകയില്ല. അവ രണ്ടും കൂടി അവിടെ മിക്സ് ആക്കാൻ പറ്റൂല. വേറെ ചില വിഭാഗത്തുകളുണ്ട്, അത് ചിലത് നമുക്ക് ഒരേ നീയത്ത് വെച്ചിട്ട് ചെയ്യാം. ഇത് വേറെ പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്, തമ്മിൽ വൈരുദ്ധ്യം വരാൻ പാടില്ല വിധിയില്. അപ്പൊ ഇവിടെ ഒരു പറഞ്ഞെന്താ വെച്ചാല്, അങ്ങനെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നീയത്ത് ഇതിലേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റൂല, ഈ ശവ്വാലിലെ 6 എണ്ണത്തിലേക്ക് പ്രവേശിപ്പിക്കരുത്. ലിഅന്നഹു ലാ യബ്ദഉ ബിസിയാമി സിത്തി ശവ്വാൽ ഇല്ലാ ബഅദ ഇൻതിഹാഇ മിൻ സിയാമി റമളാൻ. എന്താ പറയുന്നത് എന്താ വെച്ചാല്, ലിഅന്നഹു ഇതാണ് നമ്മളെ വിഷയത്തിൽ ബന്ധപ്പെടുന്നത്. ലാ യബ്ദഉ ഒരാള് തുടങ്ങരുത്, ആരംഭിക്കരുത്, ബിസിയാമി സിത്തി ശവ്വാൽ, ശവ്വാലിലെ 6 നോമ്പ് ഇല്ലാ ബഅദ ഇൻതിഹാഇ മിൻ സിയാമി റമളാൻ, റമദാനിലെ നോമ്പ് അവസാനിച്ചതിന് ശേഷമല്ലാതെ, അത് പൂർത്തിയാക്കിയതിന് ശേഷമല്ലാതെ എന്ത് 6 നോമ്പ് തുടങ്ങരുത്, 6 നോമ്പ് ആരംഭിക്കരുത്. എന്നിട്ട് ആ ഹദീസ് തെളിവെടുത്തു. ലഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് അതിന്റെ തെളിവ്. മൻ സ്വാമ റമദാന വഅത്ബഅഹു സിത്തം മിൻ ശവ്വാൽ ഫകഅന്നമാ സ്വാമ ദഹർ എന്ന ഹദീസ് അതിന് തെളിവ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഫൽ വാജിബു അലാ മൻ അലൈഹി ഖളാഉ ശൈഇൻ മിൻ റമദാൻ, അതുകൊണ്ട് നിർബന്ധമാണ്, അലാമൻ അലൈഹി ഖളാഉ ശൈഇൻ മിൻ റമദാൻ, റമദാനിലെ വല്ലതും ഖള വീട്ടാനുണ്ടെങ്കിൽ, അതൊന്നോ രണ്ടോ, ശൈഇൻ മിൻ റമദാൻ എന്ന് പറഞ്ഞത് റമദാനിലെ വല്ല നോമ്പും ആർക്കെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഖള വീട്ടാനുണ്ടെങ്കിൽ, അയ്യബ്ദ ബിഹി ബിനിയത്തിൽ ഖള, ആ നിയ്യത്ത് അനുസരിച്ച് തന്നെ, ആ നിയ്യത്ത് കൊണ്ട് തന്നെ ആ നോമ്പ് ആദ്യം നോറ്റു കൂട്ടണം. ഖബ്ല സിയാമി സിത്തി മിൻ ശവ്വാൽ, ശവ്വാലിലെ 6 നോമ്പ് അനുഷ്ഠിക്കുന്നതിന്റെ മുമ്പ്. അത് കൃത്യമാണ്, ആ സ്ത്രീ ചോദിക്കുന്ന ചോദ്യം തന്നെ അതാണ്, 6 നോമ്പ് റമദാനിലെ 6 എണ്ണയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, അപ്പൊ രണ്ടും ഒരു നിയ്യത്തിൽ എനിക്ക് ശവ്വാലിലെ 6 നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റൂ എന്നുള്ളതാണ്.
വളരെ കൃത്യമായ മറുപടിയാണ്. ഒന്ന്, ആ രൂപത്തിൽ ഒരു നിയ്യത്ത് കൊണ്ട് അത് അനുഷ്ഠിക്കാൻ പാടില്ല എന്ന് ആദ്യം പറഞ്ഞെടുത്തു. രണ്ടാമത് പറഞ്ഞു, റമദാനിലെ വല്ല നോമ്പും ആർക്കെങ്കിലും കള ആയി പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ കള ആദ്യം അയാളെ അനുഷ്ഠിക്കണം ശവ്വാലിലെ ആറ് നോമ്പിന്റെ മുമ്പായിട്ട്. ഇതാണ് ആ വിഷയത്തിൽ എജിലത്ത് ദായ്മ കൊടുക്കുന്ന ഫത്വ. ഇത് ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ ഏതാണ്ട് എല്ലാ പണ്ഡിതന്മാരും ഒരു സംശയമില്ലാത്ത വണ്ണം അവർ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കുന്നത് ഇതേ ചോദ്യം തന്നെ. അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി, ഇതാ കാല ആലൽ മറത്തി കലാമെൻ റമദാൻ, റമദാനിലെ നോമ്പ് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് കള ആയി പോയിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ട നോമ്പ് കള ആക്കിയതിന് ശേഷമല്ലാതെ ശവ്വാലിലെ ആറ് നോമ്പ് അവരനുഷ്ഠിക്കരുത്. ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി വിശദീകരിക്കണം. അപ്പൊ അത് ഏതാണ്ട് പണ്ഡിതന്മാരൊക്കെ ഈ കാര്യം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ശവ്വാലിലെ ആറ് നോമ്പ് അത് അനുഷ്ഠിക്കുന്നതിന്റെ മുമ്പായിട്ട് റമദാനിലെ വല്ല നോമ്പും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് അനുഷ്ഠിക്കണം എന്നുള്ളത് തന്നെയാണ് ഏതാണ്ട് എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില ആളുകൾ അത് ജായിസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ പണ്ഡിതന്മാർ അത് ശവ്വാലിലെ നോമ്പ് അനുഷ്ഠിക്കുന്നതിന്റെ മുമ്പായിട്ട് റമദാനിൽ നഷ്ടപ്പെട്ടത് നോൽക്കണം എന്ന് പറഞ്ഞതിന്റെ ഒരു കൃത്യമായ കാരണം പറഞ്ഞിട്ടുണ്ട്. ഒന്നാം ഹദീസ് തന്നെ, ഹദീസിലെ മൻ സോമ റമദാന എന്നാണ് സുമ്മാത്ത് ബാഹു, അതാണ് ആ ഹദീസിന്റെ പദപ്രയോഗം. രണ്ടാമത് അവർ പറഞ്ഞത് ഫറളിനാണ് മുന്തിക്കേണ്ടത്. ഫറള് എന്നുള്ളത് അള്ളാഹുവിനോടുള്ള കടമാണ്. അത് നഷ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയാൽ അയാളെ കുറ്റക്കാരനായിത്തീരും. അപ്പോ നവാഫിൽ സുന്നത്തിനേക്കാൾ മുന്തിക്കേണ്ടത് ഫറളിനായിരിക്കണം. ഇതാണ് അവർ പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ. അപ്പൊ ഇതാണ് ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതാണ് ശവ്വാലിലെ ആറ് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങൾ.